ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബോട്ടിലിന് പുറത്തായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇതൊരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവേന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇത്ര ഭാഗത്ത് മാത്രം പെയിൻറ് എഴുതി കൊടുത്താലായിട്ട് മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് ഒരു പേപ്പറിൽ എഴുതിയ ശേഷം ഒന്ന് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ബോട്ടിലിന് പുറത്തായിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പെയിൻറ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി വേണം ഇതിന് മുകളിലായിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതിയിട്ടുള്ള കോഡ്സ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലായിട്ട് മതി. ഒന്ന് ഒട്ടിയിരിക്കാനായിട്ട് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താലായിട്ട് മതി. നമുക്കിത് ഒന്ന് ഇളക്കി മാറ്റേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താലായിട്ട് മതി. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്ത ശേഷം വേണം പെയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുക്കാം. രണ്ട് കോട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതി ഒട്ടിച്ചു കൊടുത്തത് ഇതുപോലെ കൂർത്ത മുനമ്പുള്ള എന്തെങ്കിലും കൊണ്ട് ഇളക്കി മാറ്റാൻ, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത് ഇളകിപ്പോരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് റെഡ് കളർ പെയിൻറ്റോ അല്ലെങ്കിൽ റോസ് കളർ പെയിൻറ്റോ, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റോസ് കളറിലുള്ള പെയിൻറ്റാണ്, അതെടുത്ത് ഇതുപോലെ ചെറിയ ഹാർട്ട് ഷേപ്പുകൾ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. ചെറിയ ഹാർട്ട് ഷേപ്പുകൾ ഇതുപോലെ വരച്ചു കൊടുത്താലായിട്ട് മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്താലായിട്ട് മതി, അത് ഹാർട്ട് ഷേപ്പ് ആയി മാറിക്കോളും. ഇപ്പോൾ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബോട്ടിൽ മുഴുവനായിട്ടും ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ പെയിൻറ് കൊണ്ട് തന്നെ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കും.